എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എക്സാം, അതായത് സെറ്റ് എക്സാമിന് മാത്തമാറ്റിക്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് പോർഷൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ വരുന്ന എക്സാം എഴുതുന്ന വരുന്ന സെറ്റ് എക്സാം എഴുതുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന്, the roots of the equation a minus b x square minus 2ax plus a plus b equal to 0 are equal, rational, irrational and imaginary. എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ശരിക്കും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, വെറുതെ അങ്ങ് സോൾവ് ചെയ്താൽ മതി. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac അല്ലേ, ബൈ 2a ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് വെച്ച് നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യുന്നു. ഇവിടുത്തെ ബി എന്ന് പറയുന്നത് മൈനസ് 2a ആണ്. അപ്പോൾ മൈനസ് മൈനസ് 2a എന്ന് പറയുമ്പോൾ പ്ലസ് 2a പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 2a സ്ക്വയർ 4a സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് എ മൈനസ് ബി ആണ്, ആൻഡ് ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 2a, 2 ഇൻറ്റു 2a ഉണ്ട് കേട്ടോ ഇവിടെ, ഞാൻ 2 ഏതാണ്, 2a എന്ന് പറയുമ്പം 2 ഇൻറ്റു എ മൈനസ് ബി. ഓക്കെ, ദെൻ ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2a പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 4a സ്ക്വയർ മൈനസ് ഇത് 4 ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ 4 ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വരും, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ മൈനസ് ബി നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2a പ്ലസ് ഓ മൈനസ്, ഇവിടെ ഈ 4 ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4a സ്ക്വയർ മൈനസ് 4a സ്ക്വയർ അത് കട്ട് ചെയ്ത് പോകും. ഈ മൈനസ് 4a ഇങ്ങോട്ട് വരും, മൈനസ് 4 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ബി സ്ക്വയർ ആവും ചെയ്യും അല്ലേ. അപ്പോൾ റൂട്ട് ബി 4b സ്ക്വയർ ആണ് വരിക, പ്ലസ് 4b സ്ക്വയർ എന്ന് പറയുമ്പോൾ 2b അല്ലേ, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ മൈനസ് ബി. ദാറ്റ് ഇസ് ആ 2 നണ്ട് കോമൺ ആയിട്ട് എടുത്ത് 2 ഇൻറ്റു എ പ്ലസ് ഓർ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ മൈനസ് ബി. നമുക്ക് കട്ട് ചെയ്ത് കളയാം ഈ 2നെ, ബാലൻസ് വരുന്ന നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ പ്ലസ് ബി ബൈ എ മൈനസ് ബി എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എ മൈനസ് ബി ബൈ എ മൈനസ് ബി എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ ഉണ്ടാവും. എ മൈനസ് ബി ബൈ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. ഇത് ഒരു എന്താണ്, റാഷണൽ നമ്പറാണ്. എ പ്ലസ് ബി ബൈ എ മൈനസ് ബി എന്ന് പറയുന്നത് റാഷണൽ നമ്പറാണ്, 1 എന്ന് പറയുന്നതും ഒരു റാഷണൽ നമ്പറാണ്. ഇമാജിനറി അല്ല, ഈക്വൽ റൂട്ട്സ് അല്ല, ഇറാഷണൽ നമ്പറും അല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, റാഷണൽ നമ്പർ ആയിരിക്കും നമ്മുടെ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 5 ബൈ എക്സ് മൈനസ് 5. എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു 5 എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ റേഞ്ച് എന്താണെന്നാണ് ചോദ്യം. ഇതിന്റെ റേഞ്ച് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. എക്സ് മൈനസ് 5 മോഡുലസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുക? എക്സ് മൈനസ് 5 ഇഫ് എക്സ് മൈനസ് 5 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് ഓഫ് എക്സ് മൈനസ് 5 ഇഫ് എക്സ് മൈനസ് 5 എസ് ലെസ് ദാൻ 0 അല്ലെ. ഇവിടെ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഗ്രേറ്റർ ദാൻ മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഈ മോഡിൽ എക്സ് മൈനസ് 5 ആണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് 5 വരുന്ന ഫംഗ്ഷൻ ആണല്ലോ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് 5 വരും. അപ്പോൾ ഈ വാല്യൂ എന്തായിരിക്കും കിട്ടുക? 1 എന്നായിരിക്കും കിട്ടുക. അതിൻ്റെ ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് 5 വരും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ് കിട്ടുക? മൈനസ് 1 എന്നാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ആകെ 2 നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതൊക്കെയാണ്? മൈനസ് 1 പ്ലസ് 1 വരുന്നത്. അല്ലെങ്കിലും ഈ ടൈപ്പ് ഫംഗ്ഷൻ കാണുമ്പോൾ തന്നെ നേരിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം ഇതിൻ്റെ റേഞ്ച് ഓപ്ഷൻ സി മൈനസ് 1 പ്ലസ് 1 ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കിക്കോളൂ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എ സ്ട്രേറ്റ് ലൈൻ മേക്സ് ഈക്വൽ ഇൻ്റർസെപ്റ്റ്സ് എൽ ഓൺ ദ ആക്സസ് ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ് 3-2 ദെൻ ദ വാല്യൂ ഓഫ് എൽ ഈസ്. ഒരു സ്ട്രേറ്റ് ലൈന് ഈക്വൽ ഇൻ്റർസെപ്റ്റ്സ് ഉണ്ടാക്കുന്ന ലൈനാണ്. ഈ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്സിസിനെ കട്ട് ചെയ്യുന്ന ലെങ്ത്. ഈ ലെങ്ത്തും ഈ ലെങ്ത്തുമാണ് ഇൻ്റർസെപ്റ്റ് നമ്മൾ പറയുന്നത്. ഈ കാണുന്ന രണ്ട് ലെങ്ത്താണ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഈക്വൽ ആണ്, ഇത് എൽ ആണ് ഇതും എൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻ്റർസെപ്റ്റ് ഫോമിലെ എക്സ് ബൈ എൽ പ്ലസ് വൈ ബൈ എൽ ഈക്വൽ ടു 1 എന്നാണ് നമ്മൾ എഴുതുക. ദാറ്റ് ഇസ് ലൈനിൻ്റെ ഇക്വേഷൻ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എൽ എന്ന് നമുക്ക് എഴുതാം. ഇനി ലൈനിൻ്റെ മുകളിൽ ഒരു പോയിന്റ് ആണ് 3-2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 3+2 ഈക്വൽ ടു എൽ. ദാറ്റ് ഇസ് എൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 5 എന്ന് വരും. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. എളുപ്പമല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ സ്ട്രേറ്റ് ലൈൻ എക്സ് മൈനസ് 1 ബൈ 2 ഈക്വൽ ടു വൈ മൈനസ് 3 ബൈ 3 ഈക്വൽ ടു സെഡ് മൈനസ് 4 ബൈ 4 സെഡ് മൈനസ് 4 ബൈ മൈനസ് 1 ലൈസ് ഇൻ ദ പ്ലെയിൻ. ഏത് പ്ലെയിനിലാണ് ഇത് ഉള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക ഇവിടെ. ഒന്നാമത്, ഈ പ്ലെയിനിലെ രണ്ട് പ്ലെയിൻ ലൈനും ഈ പ്ലെയിനും
ദാറ്റ് ഈസ് ഇതാണ് പ്ലെയിൻ എന്ന് വിചാരിക്കാം. ആ പ്ലെയിനിൻ്റെ മുകളിലാണ് ലൈൻ ഉള്ളത് എങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷൻ റേഷ്യോസിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഡയറക്ഷൻ റേഷ്യോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം ഒരേപോലെ ഇരിക്കുന്ന ഡയറക്ഷൻ റേഷ്യോസ് ആണ്. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് സീറോ ആണ് കിട്ടുക എല്ലാ സമയത്തും. അപ്പോൾ അത് ആ ഒരു ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യേണ്ട വഴി എന്താണെന്ന് വെച്ചാൽ ഇതിൽ ലൈനിൻ്റെ മുകളിലെ ഒരു പോയിൻ്റ് ആണ് 1, 3, 4. അത് ഈ പ്ലെയിനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കുക. 1, 2, 3, 4 ആണ് നമ്മുടെ പോയിന്റ്. ലൈനിൻ്റെ മുകളിലെ പോയിന്റ് 1, 3, 4 ആണ് ലൈനിൻ്റെ മുകളിലെ പോയിന്റ്. അത് പ്ലെയിനിൻ്റെ ഇക്വേഷനിൽ ഇപ്പോൾ ഓപ്ഷൻ എയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 - 2 × 3 - 4 × 4 + 17 എന്നാണ് വരിക. ദാറ്റ് ഈസ് 1 - 6 - 16 + 7 ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു 0. സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി നോക്കുക. 1 - 1 + 2 × 3 + 4 × 16 + 7 ഇതും എന്തല്ല, 0 അല്ല വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല. ഇനി ഓപ്ഷൻ സി നോക്കിയാൽ 1 - 2 × 3 - 4 × 4 + 21 എന്നാണ് വരുന്നത്. നോക്കുക, 1 - 6 - 16 + 21 ദാറ്റ് ഇസ് 22 - 22 എന്ന് വരും, 0 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ വേണമെങ്കിൽ, നിർബന്ധമൊന്നുമില്ല. 1 + 6 + 16 + 21 എന്നാണ് വരിക, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇതുമല്ല ആൻസർ വരിക. ആൻസർ വരുന്ന ഏതാണ്? നമ്മുടെ ഓപ്ഷൻ സി ആണ്. ഈ ലൈൻ ആ പ്ലെയിനിൻ്റെ മുകളിലാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇതിപ്പോൾ ഇങ്ങനെ അല്ലാതെ തന്നെ എങ്ങനെ ചോദിക്കാം? sin^4x + cos^4x 0 to π/2 ആണ് ചോദിച്ചിട്ടുള്ളത്. അതല്ലാതെ നമുക്ക് sin x + cos x ചോദിക്കാം. sin^2x + sin^2x + cos^2x ചോദിക്കാം. എന്ത് ചോദിച്ചാലും ആൻസർ വരുന്നത് എന്തിനാണ്? π/4 ആണ്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. π/2 sin^4x / cos^4x dx എന്ന് നമുക്ക് ഇതിനെ എഴുതാം. ഇനി ഇവിടെ നമ്മൾ ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യുക, പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. ഇൻ്റഗ്രൽ 0 to π/2 sin^4 π/2 - x / sin^4 π/2 - x + cos^4 π/2 - x എന്ന് വരും ഡി എക്സ്. ഇങ്ങനെയാണ് നമുക്കിത് എഴുതാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയത്? ഇതൊരു ഐഡൻറ്റിറ്റി ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡൻറ്റിറ്റി ആണ്. ഞാനിവിടെ എഴുതി വയ്ക്കാം, ഇൻ്റഗ്രൽ 0 to a f(x) dx നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ്റഗ്രൽ 0 to a f(a − x) dx എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാലൻസ് ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to π/2 sin π/2 - x എന്ന് പറഞ്ഞാൽ cos x ആണ് അല്ലേ. അപ്പോൾ cos^4x / ഇവിടെയും cos^4x + cos π/2 - x എന്ന് പറഞ്ഞാൽ സൈൻ വരും. sin^4x dx എന്ന് കിട്ടും. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1 ഉം ഇത് ഇക്വേഷൻ നമ്പർ 2 ഉം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ 2i. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 sin^4x + cos^4x / sin^4x + cos^4x നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇൻ്റഗ്രൽ 0 to π/2 1 dx. ആൻസർ എക്സ് ആണ് വരിക. 0 to π/2 ലിമിറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്നത് π/2 എന്ന് വരും അല്ലേ. അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി, ലോവർ ലിമിറ്റ് വേണ്ട. ഇത് 2i ആണ്, നമുക്ക് വേണ്ടത് i ആണ്. i യുടെ വാല്യൂ എന്താ വരിക? π/4 എന്ന് വരും. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുവിധം ആൻസർ വരുന്നതെല്ലാം തന്നെയാണ് π/4 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y = tan x, y = cot x, വേർ 0 < x = π/2 ആൻഡ് ദ എക്സ് ആക്സിസ് അല്ലേ. ഇത് നമുക്കൊന്ന് ഗ്രാഫ് വരച്ച് പറയാം. എങ്ങനെയാണ്? 0 to π/2 ഗ്രാഫ് വരയ്ക്കുക. 0 to π/2 ഇവിടെ ടാൻ എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക അല്ലേ. ഇങ്ങനെയാണ് ടാൻ എക്സ് പോവുക. π/2 ഇൻഫിനിറ്റി ആയിരിക്കും, 0 ആണ് വരിക. അപ്പോൾ ഇവിടെ ഒരു π/4 ഉണ്ടാവും, അതിന് കറക്റ്റായിട്ട് വാല്യൂ എന്ന് തോന്നുന്നുണ്ടാവും, 1 എന്ന് വന്നിട്ടുണ്ടാവും. ഇതേപോലെ നമുക്ക് എന്തിൻ്റെ ഗ്രാഫ് വരയ്ക്കാം? കോട്ടിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. കോട്ട് 0, π/2 ആണ് കോട്ട് 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ആൻഡ് കോട്ട് 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്, ഇങ്ങനെ പോകും അല്ലേ. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു π/4 സ്പ്ലിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ.
ഇന്റഗ്രേറ്റ് ഇന്റഗ്രൽ സീറോ ടു പൈ ബൈ ഫോർ ആർ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഈ കർവിന് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ കർവ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ് അല്ലെ, ടാൻ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ പൈ ബൈ ഫോർ ടു പൈ ബൈ ടു. ഏത് കർവ്? അതാ ഈ കാണുന്ന നീല കർവ്, അതായത് കോട്ടെക്സ് അല്ലെ. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താ നോക്കൂ, ലോഗ് മോഡ് സീക് എക്സ് ആണ് ഇന്റഗ്രൽ ടാൻ എക്സ് സീറോ ടു പൈ ബൈ ഫോർ പ്ലസ് ലോഗ് മോഡ് സൈൻ എക്സ് ആണ് കോട്ടെക്സിന് ഇന്റഗ്രൽ ഫ്രം പൈ ബൈ ടു ടു പൈ ബൈ ഫോർ, സോറി പൈ ബൈ ഫോർ ടു പൈ ബൈ ടു അല്ലേ. ഇങ്ങനെയാണ് വരിക. ദാറ്റ് ഈസ് അതിനെ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ അപ്പർ ലിമിറ്റ് പൈ ബൈ ഫോർ കൊടുത്തു കഴിഞ്ഞാൽ സീക്ക് പൈ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ റൂട്ട് ടു ആണ് അല്ലേ. അപ്പോൾ ലോഗ് റൂട്ട് ടു എന്ന് വരും. പിന്നെ മൈനസ് ലോഗ് സീക്ക് സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ്. ഓക്കെ പ്ലസ് അടുത്തത് ഇവിടെ നോക്കാം. ഇതിൽ ലോഗ് പൈ സൈൻ പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ അത് വൺ ആണ്, ലോഗ് വൺ. പിന്നെ മൈനസ് ലോഗ് സൈൻ പൈ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ വൺ ബൈ റൂട്ട് ടു, ശരിയല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ലോഗ് വൺ എന്ന് പറഞ്ഞാൽ സീറോ ആണ് അല്ലെ, ഇത് ക്യാൻസൽ ചെയ്ത് പോകും. ലോഗ് ടു ലോഗ് റൂട്ട് ടു മൈനസ് ലോഗ് വൺ ബൈ റൂട്ട് ടു, അതിനെ നമുക്ക് പ്ലസ് ലോഗ് റൂട്ട് ടു എന്ന് എഴുതാം അല്ലേ, ശരിയല്ലേ. ദാറ്റ് ഈസ് ഇൻ ദ ആൻസർ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ടു ലോഗ് റൂട്ട് ടു എന്നാണ് ആൻസർ വരിക. ഈ റൂട്ട് ടു എന്ന് പറയുന്നതിന് നമുക്ക് ഈ ടു പവർ ആയിട്ട് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ എന്ത് വരും, ലോഗ് റൂട്ട് ടു ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ആൻസർ എന്താ വരിക, ലോഗ് ടു എന്നാണ് ആൻസർ വരിക. അപ്പോൾ ലോഗ് ടു സ്ക്വയർ യൂണിറ്റ്സ് ആണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുക. അപ്പോൾ ഇതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ടു ഡൈസ് ആർ ത്രോൺ, ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എൻ ഈവൻ നമ്പർ ഓൺ ദ ഫസ്റ്റ് ഡൈ ആൻഡ് എ ടോട്ടൽ ഓഫ് എയ്റ്റ്. ഈവൻ നമ്പർ ഫസ്റ്റ് ഡൈയിൽ കിട്ടുകയും വേണം, ടോട്ടൽ എയ്റ്റ് ആയിട്ടുള്ള പെയറുകളുടെ പ്രോബിലിറ്റി എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു ഡൈ രണ്ട് പ്രാവശ്യം ത്രോ ചെയ്യുക, അല്ലെങ്കിൽ ടു ഡൈസ് ത്രോ ചെയ്യുക എന്നുള്ള സാമ്പിൾ സ്പേസ് എന്താണ് വരിക, വൺ വൺ മുതൽ സിക്സ് സിക്സ് വരെയുള്ള 36 ഔട്ട്കംസ് ആണ് നമുക്കിവിടെ കിട്ടുക അല്ലേ. അതിനകത്ത് ഫസ്റ്റ് ഈവൻ നമ്പർ ആയിട്ട് എയ്റ്റ് സം വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്, 2 6 വരും, പിന്നെ 4 4 വരും, നെക്സ്റ്റ് 6 2 വരും, ആകെ 3 കാണുള്ളൂ അല്ലേ. അപ്പം 3 by total 36 36, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 12 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ലിമിറ്റ് സുപ്രീമം ആൻഡ് ലിമിറ്റ് ഇൻഫിമം ഓഫ് ദ സീക്വൻസ് -1 raised to n എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസിൻ്റെ ലിമിറ്റ് സുപ്രീമം എന്താണ് എന്നാണ് ചോദ്യം. ലിമിറ്റ് സുപ്രീമം ഇൻഫിമം എന്താണെന്നാണ് ചോദ്യം. സോ ലിമിറ്റ് സുപ്രീമം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ അല്ലേ, ഈ ഒരു സീക്വൻസിൽ കിട്ടാവുന്നതിൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1. അതുപോലെ തന്നെ ലിമിറ്റ് ഇൻഫിമം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ വാല്യൂ, അത് എത്രയാണ്, -1 ആണ്. ഓക്കെ ഈ സീക്വൻസിൻ്റെ. അപ്പോൾ ലിമിറ്റ് സുപ്രീമം 1 ലിമിറ്റ് ഇൻഫിമം -1 ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലൊരു സീരീസ് തന്നിട്ടുണ്ട്, സിഗ്മ എൻ ഫ്രം 1 to ∞ എൻ ഫാക്ടോറിയൽ ബൈ n+1 raised to n എക്സ് റേസ് ടു എൻ, എക്സ് ഗ്രേറ്റർ ദാൻ 0 ഈസ് കൺവേർജൻറ്റ്. ഇത് കൺവേർജൻറ്റ് ആവുന്നത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കമ്പാരിസൺ ടെസ്റ്റ്, സോറി ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റോ അല്ലെങ്കിൽ റേഷ്യോ ടെസ്റ്റോ റൂട്ട് ടെസ്റ്റോ ഏതെങ്കിലും ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാം അല്ലേ, റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാം ചെയ്യാനായിട്ട്. അബ്സല്യൂട്ട് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ എളുപ്പം. ലിമിറ്റ് n→∞ an+1 by a n മോഡുലസ് എടുത്താൽ നന്നായി. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ്, മോഡുലസ് എടുക്കണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ സീരീസ് ആണ്. അപ്പോൾ ലിമിറ്റ് n→∞ എന്ത് വരും, n+1 ആണ് നമ്മൾ എഴുതുന്നത്. n+1 factorial to x raised to n+1 divided by n+1 + 1 വരും. അപ്പോൾ n+2 വരും, n+2 whole raised to n+1 എന്ന് വരും. ഇത് an+1 ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ an എഴുതണം. അപ്പോൾ നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ എടുക്കാം, n+1 whole raised to n ഡിവൈഡഡ് ബൈ n factorial into x raised to n എന്ന് നമുക്ക് എഴുതാം അല്ലേ. ഇതിലെ സിംപ്ലിഫിക്കേഷൻ, ഈ ഫാക്ടോറിയൽ എൻ ഫാക്ടോറിയലും n+1 factorialും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു n+1 മുകളിൽ കാണും, പിന്നെ എക്സ് മുകളിലുണ്ടാവും അല്ലെ, x raised to n താഴെയുള്ളത് കട്ട് ചെയ്തിട്ട് എക്സ് മുകളിലുണ്ടാവും, പിന്നെ ഒരു n+1 raised to n അവിടെ ഉണ്ടാവും. അത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, n+1 raised to n അവിടെ ഉണ്ട്. ഡിനോമിനേറ്ററിൽ എന്തൊക്കെ ഉണ്ടാവും നോക്കൂ, n+2 raised to n+2 ഉണ്ടാവും, n+2 raised to n+1 ഉണ്ടാവും അല്ലെ, n+1 ഉണ്ടാവും, വേറെ ഒന്നും താഴെ ഇല്ല. അപ്പോൾ ഇതിന് നമുക്ക് ലിമിറ്റ് ഉണ്ട് കേട്ടോ, ലിമിറ്റ് ഉണ്ടെന്ന് മറക്കരുത്. ലിമിറ്റ് n→∞ അവിടെ ഉണ്ട്. ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് n→∞ എക്സ് അവിടെ ഇരിക്കട്ടെ. ഇനി ബാലൻസ് n+1 ഇവിടെ ഒരു n+1 സെപ്പറേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് n+1 whole raised to n+1 എന്ന് വരും അല്ലേ. n+1 whole raised to n+1 divided by n+2 whole raised to n+1 എന്ന് വരും. ദാറ്റ് ഈസ് ഇവിടെ
ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, എക്സിനെ നമുക്ക് ഇവിടെ പുറത്തേക്ക് എടുക്കാം. ഈ ലിമിറ്റ് എന്താണ് നോക്കൂ, എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് ടു, ഓൾ റേസ് ടു എൻ പ്ലസ് വൺ എന്ന് പറയുന്നത്. ഈ ലിമിറ്റ് നമുക്കറിയാവുന്ന ലിമിറ്റാണ്. എന്താണ്, ഇറ്റ് ഇസ് എക്സ് ബൈ വൺ ബൈ ഇ അല്ലേ. ഇത് വൺ ബൈ ഇയുടെ വാല്യൂ ആണ് ഈ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് ടു ഓൾ റേസ് ടു എൻ പ്ലസ് വൺ എന്ന് പറയുന്നത്. നമ്മൾ വൺ ബൈ ഇക്ക് എക്സ്പ്രഷൻ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എൻ ബൈ എൻ പ്ലസ് വൺ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ ബൈ ഇ ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഇത് ലെസ് ദാൻ, ഈ റോയുടെ വാല്യൂ ലെസ് ദാൻ വൺ ആകുമ്പോഴാണ് എന്താവുക, ഇത് സീരീസ് കൺവേർജൻ്റ് ആവുക അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ റോയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ഇ ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ വൺ ആകുമ്പോൾ കൺവേർജൻ്റ് ആവും. ദാറ്റ് മീൻസ് എക്സ് ലെസ് ദാൻ ഇ വരുന്ന സമയത്ത് കൺവേർജൻ്റ് ആവും. എക്സ് ലെസ് ദാൻ ഇ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത് റേഷ്യോ ടെസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.